നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ നിർണായകമായി സംഭവിച്ചിരിക്കുന്നത് നൂറ്റിയൊന്ന് ഡി ഹോട്ടൽ മുറിയിൽ സംഭവിച്ച കാര്യങ്ങൾ സിദ്ധിഖിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അതിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു അന്ന് നടി ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളും മറ്റു വിശദാംശങ്ങളും ഒക്കെ തന്നെയാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും കുരുക്ക് മുറുകി എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നു ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സിദ്ധിഖിനെതിരെ ഇപ്പോൾ കൂടുതൽ തെളിവ് ലഭിച്ചിരിക്കുന്നത് സിദ്ധിക്കെതിരെ കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ടെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് സംഭവം നടന്നതിനു ശേഷം നടി ചികിത്സ തേടിയതായും തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് മാനസിക സംഘർഷം നേരിട്ട യുവതി അന്ന് ചികിത്സ തേടിയതായിട്ടുള്ള തെളിവാണ് ലഭിക്കുന്നത് സംഭവ ദിവസം ഹോട്ടലിൽ സിദ്ധിക്ക് താമസിച്ചു എന്നതിന്റെ തെളിവുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു മസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ അത് വെളിവാക്കുന്നതാണ് സംഭവ ദിവസമാണ് സിദ്ധിക്ക് ഹോട്ടലിലെത്തിയതായി എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയത് ഗുരുതരമായ ആരോപണമായിരുന്നു യുവനടി നേരത്തെ ിൽ തനിക്ക് സിനിമ വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്കാരമായി സിദ്ധിക്ക് ബലാത്സംഗം ചെയ്തു എന്നാണ് നടി പറഞ്ഞത് കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക സംഘം മസ്കറ്റ് ഹോട്ടലിലെത്തിയെന്ന തെളിവെടുപ്പ് നടത്തി സംഭവം ആരോപിക്കപ്പെട്ട ഹോട്ടൽ മുറി പരാതിക്കാരി കാണിച്ചു കൊടുത്തു പീഡനം നടന്നത് നൂറ്റി ഡി എന്ന് പറയുന്ന ഹോട്ടൽ മുറിയിലാണെന്ന് നടി സംഘത്തിന് വ്യക്തമാക്കി പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് സിദ്ധിക്കു പുറമെ നടൻ റിയാസ് ഖാനെതിരെയും നടി ഗുരുതരമായ ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു റിയാസ് ഖാൻ ഫോണിൽ അശ്ലീലം പറഞ്ഞുവെന്നും സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് റിയാസ് ഖാൻ ആവശ്യപ്പെട്ടതായും നടി വ്യക്തമാക്കി ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു കാര്യം മാത്രമേ തനിക്കുള്ളൂ അനേഷ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായും പിന്തുണ വേണമെന്നും നടി അഭ്യർത്ഥിച്ചു സിദ്ധിഖിനെതിരെ മുന്നോട്ട് പോയാൽ കരിയറിൽ വലിയ തലവേദനയായിരിക്കും സൃഷ്ടിക്കുന്നത് എന്തായിരുന്നാലും സിദ്ധിഖിനെതിരെയുള്ള തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് സിദ്ദിഖി തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലായിരുന്നു അത് സംഭവിച്ചതെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാറിലാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞായിരുന്നു മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ എന്ന് ചോദിച്ചു എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു തുറന്നു ബലാത്കാരം ചെയ്താണ് തന്നെ പീഡിപ്പിച്ചതായി നടി പറയുന്നത് തന്നെക്കുറിച്ച് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്നുമായിരുന്നു അന്നത്തെ ഭീഷണി ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് അനുഭവിച്ച താൻ നേരിടേണ്ടി വന്ന പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണം നേരിട്ടു പ്ലസ് ടു കഴിഞ്ഞ് മോഡലിംഗിൽ ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടത് മോളെ എന്ന് വിളിച്ചായിരുന്നു സമീപിച്ചത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് താൻ കരുതിയില്ല എന്നാണ് നടി വ്യക്തമാക്കിയത് വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക് വാർത്ത